കുളിക്കൽ പഞ്ചായത്തിലെ അഞ്ചോളം വീടുകൾക്ക് മിന്നലേറ്റു. ചൊവ്വാഴ്ച വൈകുന്നേരം 3:30 ശക്തമായ മിന്നലുണ്ടായത്. വീട്ടുകാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സംഭവിച്ചത് ഇന്നലെ ഒരു 3:30 കൂടി ഉണ്ടായ മഴയിൽ ഉണ്ടായ ആദ്യത്തെ ഇടിക്ക് കുഴപ്പമുണ്ടായില്ല, രണ്ടാമത്തെ ഒരു ഭയങ്കരമായ ഇടി വന്നു. ആ ഇടിയോടുകൂടി ഒന്നും അറിയത്തില്ല, മൊത്തം കത്തി പോയി. തിരിയാനും പറ്റുന്നില്ല, മറിയാനും പറ്റുന്നില്ല, ആർക്കും ഒരു ബോധം പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ഭാഗ്യം കൊണ്ട് ജീവൻ രക്ഷ കിട്ടി. വീട് മൊത്തം തകർന്നു പോയി. വയറിംഗ് സാധനങ്ങൾ, സർവ്വത ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം, ഫോണ് പോലും തകർന്നു പോയി. വീടാണെങ്കിൽ തന്നെ വാടകയ്ക്ക് രണ്ടുപേർ കൊടുത്തിരിക്കുകയായിരുന്നു. കുട്ടിയച്ചൻ എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ ഭാര്യയും മകനും ഉണ്ടായിരുന്നു ആ സമയത്ത്, വീട് കെട്ടുന്ന സമയത്ത്. അവർ കഷ്ടിച്ച് എന്നെ അകത്ത് കയറി കണ്ടു കഴിഞ്ഞാൽ അറിയാം എൻ്റെ സ്ഥിതി. കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്ന് പറയാം. അതുപോലെ ആയി സർവ്വതും തകർന്നു. ഇനിയിപ്പോൾ ഒന്നും ബാക്കിയില്ലാത്തൊരവസ്ഥയാണ്. വീടിന് വാടകയ്ക്ക് കൊടുക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. ചൊവ്വാഴ്ച വൈകുന്നേരം 3:30 ശക്തമായ ഇടിമിന്നൽ ഉണ്ടായത്. വീട്ടുകാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ചിലർക്ക് ശാരീരിക അസ്വസ്ഥ്യം ഉണ്ടായി. വൈത്തൂർ വില്ലേജ് ഓഫീസർ സിനി ടി നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ച് റിപ്പോർട്ട് ഇരിട്ടി തഹസിൽദാറിന് കൈമാറി. കോളിത്തട്ട് അറബി റോഡിന് സമീപത്തുള്ള വാടകയ്ക്ക് താമസിക്കുന്ന കൊള്ളിക്കുളവിൽ മത്തായിയുടെ കുടുംബത്തിനാണ് മിന്നൽ വലിയ നഷ്ടമുണ്ടാക്കിയത്. പാക്കത്തക്കുഴി ജോർജ് പി ജോണിന്റെ ഉടമസ്ഥതയിലുള്ള വീടാണിത്. വീടിന് സമീപത്തുള്ള തൊഴുത്തിന്റെ മേൽക്കൂര നിലം പതിച്ചു. വീടിന്റെ ഭിത്തിയും ഇലക്ട്രിക് ഉപകരണങ്ങളും പൊട്ടിത്തെറിച്ച നിലയിലുമാണ്. മിന്നലിൽ വീടിന് ബലക്ഷയവും സംഭവിച്ചിട്ടുണ്ടെന്ന് വീട്ടുടമസ്ഥൻ ജോർജ് പറഞ്ഞു. കോളിത്തട്ട് ടൗണിൽ താമസിക്കുന്ന മറിയാമ കൊച്ചിപ്ലാക്കൽ, ജിജി കൊച്ചിപ്ലാക്കൽ, പേരട്ടയിലെ പേഴുംകാട്ടിൽ ബിനു, ചെമ്പരാനിക്കൽ ലൂക്ക എന്നിവരുടെ വീടുകൾക്കും വീടുകളിൽ വൈദ്യുതോപകരണങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചു. പേരട്ട സെന്റ് ജോസഫ് സ്കൂളിലെ ഫാൻ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ നശിച്ചു. നാശനഷ്ടമുണ്ടായ കുടുംബങ്ങൾക്ക് തക്കതായ ധനസഹായം നൽകണമെന്ന് സ്ഥലം സന്ദർശിച്ച നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ചെയർമാൻമാരായ ബേബി തോലാനി, ചാക്കോ പാലക്കലോടി, ഉളിക്കൽ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ടോമി മുക്കനൂലി, ഇന്ദിരാ പുരുഷോത്തമൻ, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല, അഗസ്റ്റിൻ വേങ്ങക്കുന്നിൽ, ജെയ്സൺ ഐക്കരക്കാനായിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ഇന്നലെ വൈകുന്നേരം 3:30 കോളിത്തട്ടിലെ ഈ പാക്കത്തൊഴിയിൽ ജോർജിൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ഈ വലിയ അപകടം, ഇടി വെട്ടിയിട്ടുണ്ടായിട്ടുള്ള വലിയൊരു അപകടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് ഭാഗ്യവശാലാണ് ഇവിടെ താമസിച്ചിരുന്ന ആളുകൂടെ ജീവൻ രക്ഷിക്കാൻ പോലും സാധിച്ചിട്ടുള്ളത്. വളരെ ഗുരുതരമായിട്ടുള്ള കേടുപാടുകളാണ് ഈ വീട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. വീട് ഏറെക്കുറെ ഒരു 70% അപകടം സംഭവിച്ചതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അത് എല്ലാ ഭാഗത്തും വീടിൻ്റെ ചുറ്റോട് ചുറ്റുമുള്ള എല്ലാ മുറികളിലും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും അതുപോലെ തന്നെ വീടിൻ്റെ ജനലുകൾ, കട്ടളകൾ, ഭിത്തിയെ തറ വരെ വിണ്ട് കീറി തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. വീട്ടുപകരണങ്ങളും ജനലും പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. വലിയ ഒരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള അവർക്ക് ഇവരുടെ ഒരു സാഹചര്യത്തിൽ ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഇതൊരു ഇവിടെ മാത്രമല്ല, ഈ പരിസര പ്രദേശങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന് ഇടപെടൽ ഉണ്ടാകണം. ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഈ ആളുകൾക്ക് കിട്ടാൻ ആവശ്യമായ നടപടി ശീലം നമ്മുടെ ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസർ നമ്മുടെ കൂടെയുണ്ട്. അവർ ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കി കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങളത് പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഇതാണ് പ്രകൃതിയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിനകത്ത് ഈ ഒത്തിരി നാശനഷ്ടം നമുക്കുണ്ടായിട്ടുണ്ട്. ആ നാശനഷ്ടത്തിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വേണ്ടതായ ഒരു കരുണ കാണിച്ചുകൊണ്ട് വേണ്ടതായ രീതിയിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. ഇപ്പോൾ പെട്ടെന്ന് തന്നെ വില്ലേജ് ഓഫീസർ ഇവിടെ വന്നു, മറ്റ് ജനപ്രതിനിധികളായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി തോലാനി വന്നു, അതുപോലെ തന്നെ ചാക്കോ പാലക്കിലൂടെ വന്ന്. അപ്പോൾ ജനപ്രതിനിധികളെല്ലാം മതി. ഇപ്പം എനിക്കിവിടെ പറയാനുള്ളത്, എല്ലാവരും കൂടി നമ്മൾ സഹകരിച്ച് ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഈ നാശനഷ്ടം വന്ന വീടുകൾക്ക്, ഇതിൻ്റെ ഉടമകൾക്ക് വേണ്ട ഒരു നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. മറ്റൊന്നും നമുക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ല. വൈകുന്നേരം 3 ഈ അത്യാഹിതം ഈ മേഖലയിൽ ജനങ്ങളെ ആകെ ഭീതിപ്പെടുത്തിയിരിക്കുകയാണ്. പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണെങ്കിൽ പോലും എല്ലാ ഇവിടെ തന്നെ 2-3 വീടുകളിൽ ഈ ഇടിവെട്ടേറ്റ് വീടുകൾക്ക് പരിക്കുണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ അകത്ത് വീട്ടിലുണ്ടായിരുന്ന ആൾക്കാർക്ക് ഒന്നും സംഭവിക്കാതിരുന്നതിന് ദൈവത്തോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പേരട്ടയിലും സംഭവമുണ്ട്. അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇന്നലെ ഉണ്ടായ ഈ അത്യാഹിതത്തിൽ എല്ലാ മേഖലകളിലും ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസർ ഇവിടെയുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി ഇപ്പം തന്നെ ഇവിടെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരുടെയും റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ച് എല്ലാ മേഖലകളിൽ നിന്നും ഇവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ ലഭ്യമാകാനുള്ള സാഹചര്യം അടിയന്തരമായി ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
മൂന്നരയോട് കൂടി നമ്മുടെ വാർഡിൽ ഉണ്ടായ ഈ പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് വളരെ വലിയൊരു വിഷമം തന്നെയാണ് നമ്മുടെ രണ്ട് മൂന്ന് വീട്ടുകാർക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് വിഷയങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ തുടർന്നുള്ള എല്ലാവിധ സഹായങ്ങളും നമ്മൾക്ക് ഈ വീട്ടിൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇതവർക്ക് നമ്മൾ ഇന്ന് രാവിലെ തന്നെ റിപ്പോർട്ട് കൊടുക്കും. പിന്നെ പ്രകൃതിക്ഷോഭത്തിൻ്റെ നമ്മൾ മുഖ്യമന്ത്രി അനുവദിക്കുന്ന ധനസഹായം അനുവദിക്കുന്ന മുറയ്ക്ക് ഇവർക്ക് ധനസഹായം ലഭ്യമാകത്തുള്ളൂ. അതായത് ഇത്രയും പെട്ടെന്ന് തന്നെ ഞാൻ തഹസീൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരുന്നു. ഇപ്പൊ ഇങ്ങനെ മരിച്ചിരിക്കുവായി തല മൊത്തം. ഇന്ന് ഡോക്ടറെ കാണിക്കാൻ രാവിലെ പോവാന്ന് പറഞ്ഞു.